സംസ്ഥാനത്തിന് മുതൽ ഒക്ടോബർ 8 വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും നിർദ്ദേശിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. ജനലും വാതിലും അടച്ചിടണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നൽ സമയത്ത് ടെറസിലോ ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. പട്ടം പറത്തുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. മിന്നൽ ആഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല. മിന്നലേറ്റാളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുകയും ചെയ്യണം. അതേസമയം മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് കരിവാരക്കുണ്ടിൽ മരിച്ചത് ആലപ്പുഴ സ്വദേശിനി. കേരളാങ്കുടിന് സമീപമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട ആലപ്പുഴ സ്വദേശിയായ യുവതി മരിച്ചു. അരൂർ ചന്ദ്രൂർ മുളക്കൽപ്പറമ്പിൽ സുരേന്ദ്രന്റെ മകൾ ആർഷിയാണ് മരിച്ചത്. കരിവാരക്കുണ്ട് മഞ്ഞളാംചൊരിയിൽ തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. കൽക്കൊണ്ടചേരിയിലെ ബന്ധുവീട്ടിൽ ഞായറാഴ്ച വിരുന്നെത്തിയതായിരുന്നു ആർഷിയുടെ കുടുംബം. തിങ്കളാഴ്ച വൈകിട്ട് മഞ്ഞളാംചോലയ്ക്ക് സമീപത്തെ കൃഷിയിടം സന്ദർശിച്ചു മടങ്ങവേ ചോലയിൽ കുളിക്കാനിറങ്ങിയതാണ്. അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളത്തിൽ ഇവർ അകപ്പെട്ടു. കുട്ടികളടക്കമുള്ള മറ്റുള്ളവർ രക്ഷപ്പെട്ടെങ്കിലും ആർഷ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പാറക്കല്ലുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ ചോലയിലൂടെ കൽക്കുണ്ട അട്ടിവഴി 1.5 കിലോമീറ്ററോളം ദൂരം ഒലിപ്പുഴയിലൂടെ ഒഴുകി. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കൽക്കുണ്ട് ചർച്ചിന് പിൻഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.